हाय मैं नमस्कार स्वागत പിന്നെ വേറൊന്നും അടിച്ചിട്ടുണ്ടായില്ല പിന്നെ നമ്മൾ വേറെ എവിടെയും ഒന്നും ഫിഷിങ്ങിന് പോയിട്ടുണ്ടായില്ല അവിടെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ ഇന്നലെ എത്തി ഇന്ന് നമ്മൾ കാസ്റ്റിംഗിന് കാലത്ത് തന്നെ ഇറങ്ങിയത് അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയാണ് അപ്പോൾ ഞാൻ ലേറ്റ് ആയിട്ട് ഇറങ്ങി നല്ല മഴയായിരുന്നു കാലത്ത് തന്നെ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കാസ്റ്റിംഗ് തുടങ്ങിയത് കുറച്ച് ദൂരം വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ മഴ പെയ്തിട്ട് എല്ലാ സ്ഥലത്തും വെള്ളം വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ അത്യാവശ്യം വെള്ളമുണ്ട് ഒരുപാട് വെള്ളമൊന്നും വന്നിട്ടില്ലെങ്കിലും നമ്മുടെ പാടങ്ങളിലൊക്കെ വെള്ളം നിറഞ്ഞിട്ടുണ്ട് തോടും പാടൊക്കെ നിറഞ്ഞിറങ്ങണം അപ്പോൾ മീനുകളൊക്കെ അത്യാവശ്യം ആക്ടിവിറ്റി ഉണ്ടാവും എന്ന് പ്രതീക്ഷ അങ്ങോട്ട് ഇറങ്ങിയാണ് നമ്മൾ കുറേ ദിവസമല്ലേ ഇറങ്ങിയിട്ട് എങ്ങനെയുണ്ടാവുന്നൊക്കെ നമുക്ക് പോയി നോക്കാം മാത്രമല്ല നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്താണ് ബെല്ലൈക്കൺ കൊടുക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യണം പുതിയ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ടാക്കിൽസ് ഒന്ന് വരുമ്പോൾ തരാം നമ്മുടെ സെയിം ടാക്കിൽ തന്നെയാണ് ലൂക്കാനഡ പ്രൊഡക്ട് 200 റീലും അതുപോലെ തന്നെ ബ്രൈഡ് വന്നേക്കുന്നത് ലൂക്കാനഡ ഡൂമെക്സിൻ്റെ ബ്രൈഡാണ് പിന്നെ നമ്മുടെ റോഡ് നമ്മുടെ ടാക്കുകാന ടാക്കുകാന ബ്ലൂ 7 ഫീറ്റ് റോഡാണ് അപ്പോൾ MH റോഡാണ് അതുപോലെ തന്നെ നമ്മുടെ തായ് ഫ്രോഗ് ലൂക്കാനഡ തായ് ഫ്രോഗാണ് 9 ഗ്രാമിൻ്റെ നല്ല റിസൾട്ടുള്ള ഫ്രോഗാണ് അപ്പോൾ നമ്മൾ ഇതെടുത്തിട്ടാണ് കാസ്റ്റിംഗ് തുടങ്ങണത് അപ്പോൾ നമുക്ക് നോക്കാം നേരെ കാസ്റ്റിംഗ് തുടങ്ങാൻ നോക്കാം അപ്പോൾ ചെമ്മരം നിങ്ങൾ മീൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ലൊരു വീഡിയോ ഉണ്ടാവും ഓക്കെ നമ്മളെ ഫസ്റ്റ് കാസ്റ്റിംഗ് ആട്ടാ കുറച്ച് ലേറ്റ് ആയിട്ടാണ് അറിഞ്ഞത് കാരണം ഗുൾഫ്രോഗാണ് നമ്മൾ കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉണ്ടാവുന്നത് കണ്ടത് അപ്പോൾ വെള്ളം നന്നായിട്ട് കയറിയുണ്ട് കാരണം നമുക്ക് മീനിൻ്റെ സ്ട്രൈക്ക് ഉണ്ടാവും വിചാരിക്കും നല്ല ചെറുമീനുകളൊക്കെ കയറി വന്നിട്ടുണ്ടെങ്കിൽ ചണ്ടിടകളിലൊക്കെ പൊടിഞ്ഞു കാലത്ത് നല്ല മഴയായിരുന്നു അതാണ് ഉറപ്പ് ഓ മറ്റാ മറി അങ്ങനെയാണ് നേരത്തെ അടിക്കാണ്ട് ഓടിയത് ഓക്കെ അവനാണ് ആള് അപ്പൊ ആള് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് നല്ലൊരു സ്ട്രൈക്കാണ് കാസ്റ്റിംഗിന് ഇറങ്ങിയിട്ട് നല്ല മഴയായിരുന്നു ലൈറ്റായിട്ടാണ് വന്നത് നല്ല കുഴപ്പമില്ലാത്തൊരു നാടൻ മരമാണ് നമുക്ക് കിട്ടിയിരിക്കണം ഇത് ബ്ലാക്ക് കളറാണ് ആള് നന്നായിട്ട് അപ്പം പരിക്കുന്നുണ്ട് ചിറങ്ങി ഏതെങ്കിലും വേറെ മീനായിട്ട് ഫൈറ്റ് ആയിട്ടുണ്ടാവും അതായിരിക്കുള്ള ആ ഗ്യാപ്പ് വന്നേക്കണേ അപ്പോൾ ആൾ ഒരു പ്രാവശ്യം ഓടി ഓടുകല അപ്പോൾ ആളുടെ മേളിൽ കൂടെയാണെന്ന് തോന്നുന്നു ഫ്രോ വന്നേക്കണം അത് കാരണം ആളവിടെ നിന്ന് പേടിച്ചാണ് മാറിയത് രണ്ടു മൂന്ന് പ്രാവശ്യം പിന്നെ കാസ്റ്റിംഗിന് ശേഷമാണ് ആൾ വന്ന് അടിച്ചത് എന്തായാലും ഫസ്റ്റ് അടിക്ക് തന്നെ ആളെടുത്തിട്ടുണ്ട് അല്ലേ ഹുക്കപ്പ് നല്ല ഹുക്കപ്പാണ് ഒരു സിംഗിൾ ഹുക്കാണ് കയറിയേക്കണേ എന്നാലും നല്ല ഹുക്കാണ് അപ്പോൾ തായ് ഫ്രോയിൽ അടിച്ചേക്കണേ ലുക്കാനടെ അപ്പോൾ നമുക്ക് കാസ്റ്റിംഗ് തുടങ്ങാം കുറച്ച് സമയമായി തുടങ്ങിയിട്ട് അപ്പോൾ വെയിലായി ഇറങ്ങണം പിന്നെ നല്ലവണ്ണം വെള്ളമുണ്ട് നല്ല സ്ഥലത്ത് നല്ല വെള്ളം കയറിയിട്ടുണ്ടല്ലോ അപ്പോൾ മീനെടുത്ത് എടുത്ത് ചാറ്റിലിട്ട് നമുക്ക് പരിപാടി തുടങ്ങാം ഓക്കെ
പക്ഷെ അടിച്ച് സ്ട്രൈക്കാണ്, നല്ലൊരു സ്ട്രൈക്കാണെന്ന് വെച്ചാൽ പറയാം. പക്ഷെ മീനിന് കിട്ടിയിട്ടില്ല നമ്മളെ റോഗ്. ഓക്കെ അടിപൊളി അടിപൊളി സ്ട്രൈക്കാണോ ചമ്മാര, അടിപൊളി. ഓ നല്ല കുത്തു കുത്തുന്നുണ്ട്, അടിപൊളി വരാല്ലേ, അടിപൊളി അടിപൊളി. ഓ അടിപൊളി വരാലാണ് മച്ചാമാരെ, അടിപൊളി വരാലാണ്, അടിപൊളി വരാലാണ്, നല്ല അടിപൊളി. ആ ചാട്ടം കണ്ടില്ലേ, നല്ല ചാട്ടം ചാടിയുണ്ട്, നല്ല മുഴുത്തൊരു വരാല്, ഹെവി സാധനം. ഓ അടിപൊളി, എന്റെ പൊന്നെ പൊളി സാധനം. നമുക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ സാധനം പൊളി, പൊളി ചണ്ടി എന്റെ അമ്മോ. നമുക്ക് വലിയ സ്ട്രൈക്കുന്ന കാര്യങ്ങളും ഫസ്റ്റ് തന്നെ അവൻ ചെയ്തില്ല, കണ്ടില്ലേ, ഒരു കമ്മല കമ്മയുള്ളൂ ആള്. ഞാൻ ക്യാമറ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കട്ടെ ക്യാമറ, അരുവന്നാണ് വലിയ ചാട്ടം കണ്ടില്ല, അടിച്ച് ഹുക്കപ്പ് ചെയ്തപ്പോ തന്നെ ഒരു ചാട്ടം ചാടി, നല്ല ഹെവി ചാട്ടായിരുന്നു. അപ്പൊ കാണിച്ചു തരട്ടെ, നമ്മള് കണ്ണൂര് പോയി നമ്മളെ ഫാമിലി ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുള്ളൂ, ഇന്നലെ നമ്മൾ ചേർമീൻ പിടിക്കാനോ ഇറങ്ങിയിട്ടില്ല. അപ്പം ഇന്ന് കാലത്ത് ഇറങ്ങിയിട്ടുള്ളൂ, മഴ കാരണം ലേറ്റ് ആയിട്ടാ വന്നേ. അപ്പോൾ നമുക്ക് ഒരു മീൻ നേരത്തെ അടിച്ചിട്ടുണ്ടായി, ഇപ്പം രണ്ടാമത്തെ മീനാണ്, രണ്ടാമത്തെ മീൻ നേരത്തെ തായ് ഫ്രോയിൽ അടിച്ചേക്കണേ, നല്ല ഹെവി വരാൽ, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ, ഒരു രക്ഷയില്ലാത്തൊരു വരാലാണ് ആള് നമ്മളെ ആണേ. ഓ പൊളി സാധനമാണ് മറ്റൊന്നും, ഒരു പൊളി സാധനം. അതായത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുള്ള നമുക്കൊരു 1 കിലോന്റെ വരാലാണ് കിട്ടിയത്, ഇതൊരു 1-300, 1-400 ഉണ്ടാവും കഴിഞ്ഞ്. ഇതണ്ട നല്ല പൊളി സാധനം എന്ന് പറഞ്ഞാൽ പൊളി സാധനം, അടിച്ച വഴിക്ക് ആൾ ചാടി എന്ന് പറഞ്ഞാൽ ഹെവി ചാട്ടം ചാടിയുണ്ട്. ഞാൻ നല്ല സ്ലോ മോഷൻ ആക്കുമ്പോൾ കാണാൻ പറ്റും ഹെവി ചാട്ടം. പിന്നെ ഒരു ചാട്ടം ഈ അരി തോന്നുമ്പോഴാണ് ഞാൻ ക്യാമറ തിരിച്ചു വെച്ചിട്ടുണ്ടായി. ഇതണ്ട നല്ല നമ്മുടെ തായ് ഫ്രോഗാണ്, സൈഡിലാണ് ഹുക്ക് കയറിയേക്കണേ, വെറുതെ ഒന്നൊന്ന് കമ്മിയുള്ളൂ. ഫസ്റ്റ് ടൈം നമ്മളെ ഫ്രോഗ് അവിടെ നിന്ന് വന്നിട്ട് ആളൊന്ന് കമ്മി കിട്ടിയില്ല, അപ്പോൾ ഹുക്കപ്പ് എടുത്തേക്ക്, അപ്പോൾ കിട്ടിയിട്ടുണ്ടായില്ല. അതാണ് രണ്ടാമത്തെ കയറിയത് അപ്പം തന്നെ അടിച്ചത്, അല്ലായിരുന്നുണ്ടെങ്കിൽ അത് അടിക്കില്ലായിരുന്നു, കിട്ടിയിരുന്നെങ്കിൽ അടിക്കില്ല, അത് ഉറപ്പാണ്. കണ്ടില്ലേ നമ്മളെ അടിപൊളി വരാലെന്ന് പറഞ്ഞാൽ അടിപൊളി ഹെവി സാധനം കേട്ടാ. ഓ ഇതുപോലത്തെ ഹെവി സാധനങ്ങളുടെ നമ്മളെ യൂട്യൂബ് ചാനൽ നമ്മളെ വീഡിയോയിലുണ്ട്, ആ പഴയ വീഡിയോകളിലൊക്കെ നമുക്ക് ഇടിയിട്ടുണ്ട് നല്ല ഹെവി സാധനങ്ങളൊക്കെ. ഇപ്പൊ കുറെ ആയിട്ട് കയറണല്ലേ, ഇപ്പൊ രണ്ടാമത്തെ മീനാണ് നമുക്ക്, ഈ മഴ പെയ്ത് വെള്ളം കയറിയിട്ട് ഇത് മൊത്തം വെള്ളം കയറിയിട്ടുണ്ടായി. അപ്പൊ നമുക്ക് നോക്കാം അടുത്ത കിട്ടുന്നുണ്ട്. തായ് ഫ്രോഗ് അടിപൊളി റിസൾട്ട് ആണെന്ന് അറിയില്ല, അതേ നമ്മുടെ രണ്ടാമത്തെ ഹെവിയാണ് തായ് ഫ്രോഗില്, ഇത് ഏതാണ് വരാല്. ആ ചേർമീൻ നമുക്കൊരു ഹെവി സാധനം കിട്ടിയിട്ടുണ്ട്, അതിന്റെ വീട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മച്ചാൻ വരെ ഞാൻ നോക്കട്ടെ അടുത്ത്, ഇപ്പൊ സമയം ഒരു 12 മണിയൊക്കെ ആയിരുന്നു, കാലാവസ്ഥ നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത കാലാവസ്ഥയാണ്, അത് കാരണം ഞാൻ ഇങ്ങനെ ഇറങ്ങിയേക്കുന്നത്. കാരണം മഴയൊക്കെ ചിലപ്പോൾ നമുക്ക് നാളെ കാലത്തും വൈകിട്ടെല്ലാം മഴയായിരിക്കും, നല്ലയിടത്തും നല്ല മഴയും വെള്ളപ്പൊക്കെ. അപ്പോൾ ഇവിടെ വെള്ളം കയറിയിട്ടുണ്ട്, ശരിക്കും വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പുല്ലിൻ്റെ സൈഡ് വരെ അടിച്ചടിച്ച് പോവുകയാണ്, നോക്കാം നമുക്ക് എനിക്ക് തോന്നും. ഏ ക്യാമറയുടെ ചാർജൊക്കെ ഏതാണ്ട് തീർന്നിട്ടുണ്ട്, രണ്ടാമത്തെ ബാറ്ററിയാണ്, ഇതും കൂടി തീർന്നു കഴിഞ്ഞാൽ വീഡിയോ ഉണ്ടാവില്ല. അപ്പോൾ ഏതായാലും നമുക്ക് കിട്ടിയതെന്ന് നോക്കാം. ഓക്കെ അടിപൊളി സന്തോഷമായി. അപ്പോൾ നമ്മൾ കുറേ ദിവസത്തിന് ശേഷം വരാലടിക്കാൻ ഇറങ്ങിയിട്ട് നമുക്ക് കിട്ടിയേക്കണ സാധനം പൊളി സാധനമാണ്ടാ. എന്തായാലും കണ്ടില്ലേ, അതായത് തലയുടെ ഒക്കെ വണ്ണം കണ്ടില്ല, ഉരുണ്ടിരിക്കണോ ആയതാണ്, ഒരു 1-400 ഉണ്ടാവും എന്തായാലും, അതിനുള്ള മുതലുണ്ടാവും. അപ്പൊ ഞാൻ എടുത്ത് വേണം ചാക്കിലെടുക്ക. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നേക്കാണ്, നമുക്ക് ആ രണ്ടാമത്തെ മീൻ കിട്ടിയപ്പോഴത്തേക്കും കുറേ സമയമായിട്ടുണ്ടായി. അപ്പോൾ അതിനുശേഷം നമ്മുടെ ബാറ്ററി ചാർജ്, രണ്ടാമത്തെ ബാറ്ററി ഏതാണ്ട് തീരാറായപ്പോഴാണ് നമുക്ക് ലാസ്റ്റ് ആ മീൻ അടിച്ചത്. അതിനുശേഷം നമുക്കൊരു 4 മീൻ വേറെ അടിക്കുന്നുണ്ട് നാടൻ വരാലേ. അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ ഇല്ല, അപ്പോൾ നമ്മൾ മീനിനെ കാണിച്ചു തരാം, അത് ഡ്രമ്മിൽ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കാണിച്ചു തരാം നമ്മളെ ബിഗ് സൈസ് വരാലാണ്ടോ നമുക്ക് ആദ്യം കിട്ടിയത്. അപ്പോൾ
അവിടെയുള്ള ബാക്കിയുള്ള മീനുകൾ വെച്ച് നോക്കിയാൽ മതി. എന്തായാലും ഒരു 1.5 kilo ആ റേഞ്ച് ഉണ്ട്. ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞതിനേക്കാളും റേഞ്ച് ഉണ്ട് അത്. ആണല്ലേ, അതൊക്കെ ഡ്രമ്മിൽ കൊണ്ടുവന്നിട്ടേക്ക് അതിലും ചെറിയ ചെറിയ മീനുകളാണ്. കുഴപ്പമില്ലാത്ത നല്ല നാടൻ വരാലാണ് പിന്നീട് നമുക്ക് അടിച്ചത്. നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നതായിരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അടുത്താണ് ബെല്ലൈക്കൻ ഓർത്താം. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ ഞാൻ പറയാം, അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. നല്ല നമുക്കിപ്പോൾ ഇനിയും കാസ്റ്റ് ചെയ്യാൻ പോണത് ഇന്ന് പോയ ആ സ്പോട്ടിൽ നിന്ന് അവിടെ നിന്ന് അങ്ങോട്ട് ആയിരിക്കുള്ളൂ. നമ്മൾ ആദ്യമേ ഫസ്റ്റ് നിന്ന് കാസ്റ്റ് ചെയ്ത് വന്ന കാരണമാണ് നമുക്ക് ബാറ്ററിയുടെ ചാർജ് പോയതും പിന്നെ മീനടി കുറഞ്ഞതും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ എല്ലാവരും. ബൈ.